നമസ്കാരം. മിഥുനമാസത്തിൽ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിഥുനമാസത്തിൽ കുറേ നക്ഷത്രങ്ങൾക്ക് ഉയർച്ചയും കുറച്ച് നക്ഷത്രങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രവും കുറച്ച് നക്ഷത്രങ്ങൾക്ക് ദോഷവുമായി ഭവിക്കുന്ന ഒരു സമയമാണ് മിഥുനമാസം. ആ മിഥുനമാസത്തിലെ ഉയർച്ചയിലേക്ക് നയിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായ എല്ലാ പുതിയ വീഡിയോകളും അപ്പോൾ ലഭ്യമാകുന്നതാണ്. എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നോക്കാം മിഥുനമാസത്തിൽ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന്. കുറച്ച് നക്ഷത്രങ്ങൾക്ക് രാജകീയ വാഴ്ചയും കുറച്ച് നക്ഷത്രങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രവുമായിട്ടാണ് മിഥുനമാസത്തിലെ നക്ഷത്രങ്ങൾ. മിഥുനം രാശിയിലേക്ക് ആദ്യത്തിൻ്റെ ഉദയം അത് മേടക്കൂറിൽ, ആദ്യമായി മേടക്കൂറിൽ ഉള്ള നക്ഷത്രങ്ങൾ നോക്കാം. മേടക്കൂറിലുള്ള അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം ഈ നക്ഷത്രങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ച, ധനലാഭം, അപ്രതീക്ഷിതമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുക, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ധനലാഭം ഉണ്ടാകും, ജോലിയിൽ ഉയർച്ച ഉണ്ടാകും, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നാളുകളായി മുടങ്ങിക്കിടക്കുന്ന വർക്കുകൾ പുനരാരംഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങുന്നതിനും വിൽപ്പനയ്ക്കായി ഇട്ടിരിക്കുന്ന സ്ഥലം വിറ്റു കിട്ടുന്നതിനും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുറക്കം കുടിക്കുന്നതിനും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകുന്നതിനും തർക്കങ്ങൾ കിടക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതിനും പ്രണയസാഫല്യം നടക്കുന്നതിനുമൊക്കെ അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോടുകൂടി വിവാഹവും മറ്റു കാര്യങ്ങളും നടത്തുന്നതിനും വിദ്യാർത്ഥികൾക്ക് പഠനപരമായ കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാകുന്നതിനും പുതിയ കോഴ്സുകൾ ചേരുന്നതിനുമൊക്കെ അനുകൂലമായ സമയമായിട്ടാണ് മേടക്കൂറിലുള്ള അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ഇടവക്കൂറുകാർക്ക് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടും മൂന്നും നാലും പാദങ്ങൾ കാർത്തിക രോഹിണി മകയിരത്തിൻ്റെ പകുതി ഭാഗവുമാണ്, അതായത് രണ്ട് പാദങ്ങളുമാണ് ഇടവക്കൂറിലുള്ളത്. ആ ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങൾക്ക് എന്താ ഫലം എന്നാണ് നമ്മൾ അടുത്ത് നോക്കാം. ഈ മേടക്കൂറിലുള്ള നക്ഷത്രക്കാർ ഭദ്രയെയും ദുർഗയെയും സർപ്പങ്ങളെയും പൂജിക്കുകയും പഞ്ചാക്ഷരം ജപിക്കുകയും സഹസ്രനാമം ജപിക്കുകയും അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് നൂറും പാലും ഒക്കെ കഴിക്കുന്നതും ഇവർക്ക് ഉയർച്ചയിലെ പടവുകളിലേക്ക് എത്തുന്നതിന് ഉയർച്ചയിലെ പടവുകളിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കൂറിലുള്ള, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ അവർ ഈ ദേവതകളെ പൂജിക്കുകയും ഇങ്ങനെയുള്ള നാമജപങ്ങൾ നടത്തേണ്ടതുമാണ്. ഇനി ഇടവക്കൂറിലുള്ള നക്ഷത്രങ്ങളായ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇവർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകും, അപ്രതീക്ഷിതമായ ധനലാഭം കാണിക്കുന്നു, മുടങ്ങിക്കിടക്കുന്ന വീട് പണിക്ക് പുനരാരംഭം കുറിക്കും, വിവാഹം ആഗ്രഹിച്ച് കഴിയുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടന്നു കിട്ടും, പ്രണയിനികൾക്ക് സുവർണകാലമായിട്ടാണ് കാണുന്നത്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഉയർച്ചയും ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ മേഖല ലഭിക്കുന്നതിനും മേലധികാരികളിൽ നിന്നും കൂടുതൽ പ്രോത്സാഹനവും സഹപ്രവർത്തകരിൽ നിന്ന് അനുമോദനങ്ങളും പുതിയ പുതിയ സ്ഥാനങ്ങൾ തേടിയെത്തുന്ന സമയം കൂടിയാണ്
ഇത്. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യേണ്ടി വരും, ജോലി സംബന്ധമായിട്ട് അനേകം യാത്ര ചെയ്യേണ്ടി വരും. ആ യാത്രയിൽ വിജയവും ബിസിനസ് രംഗത്തുള്ളവർക്ക് ബിസിനസ്സിൽ ഉയർച്ചയും കടബാധ്യതകൾ ഒഴിഞ്ഞു കിട്ടുന്നതിനും നാട്ടിലുള്ളവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ വരുമാനം മെച്ചപ്പെടുന്നതിനും പുതിയ ഭൂമി വാങ്ങുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ് ഇടവകൂറുകാർക്ക്. ദീർഘകാലമായി നടക്കാതിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനും കുടുംബസ്വത്ത് ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ ചേരുന്നതിന് അവസരം ലഭിക്കുകയും ദുർച്ചെലവുകൾ കുറയുന്നതിനും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ചയിലെത്തുന്നതിനും സാമ്പത്തികമായി പരാധീനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനു മാറ്റം വരുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. വിവാഹാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിവാഹം നടക്കുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. ഈ രാശിയിലുള്ള അല്ലെങ്കിൽ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർ ശിവഭജനവും അതുപോലെ തന്നെ വിഷ്ണുഭജനവും ഒപ്പം വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും അതുപോലെ തന്നെ ദേവീനടയിൽ പോയി പൂജകൾ ചെയ്യുന്നതുമൊക്കെ ഉത്തമമായ കാര്യമാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അനുകൂലമായ സമയമാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള പൂജകളും അതുപോലെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയത്തിലെത്തിച്ചേരുവാൻ കഴിയും. അടുത്തത് മിഥുനക്കൂറാണ്. ആ മിഥുനക്കൂറിൽ മകയിരത്തിൻ്റെ 3-ഉം 4-ഉം പാദങ്ങളും തിരുവാതിരയും പുണർവും ചേർന്നതാണ് മിഥുനക്കൂറ്. ഈ കൂറുകാർക്ക് ഈശ്വരാധീനം വളരെ കൂടുതലാണ്. ആഗ്രഹ സാഫല്യത്തിനും സാമ്പത്തികം ലഭിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ഇത് കാണുന്നത്. മുടങ്ങിക്കിടന്ന പല പ്രോജക്റ്റുകളും ഇവർക്ക് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതിനും ബിസിനസ് രംഗം മെച്ചപ്പെടുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ കാർഷിക രംഗം മെച്ചപ്പെടുന്നതിനും വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. വിദേശത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കും അതും അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂലം, അതായത് സർക്കാർ ജോലിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. വളരെ നാളായി പണം തിരികെ കിട്ടുകയും കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷം നടന്നു കിട്ടുകയും ഈശ്വരകാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുന്നതിനും അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരുന്നതിനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത്. ഈ കൂറിലുള്ള ആളുകൾ ഭദ്രാദേവിയെ ഭജിക്കുകയും അതുപോലെ തന്നെ സർപ്പങ്ങൾക്ക് 100 പാലും കഴിക്കുകയും ശിവക്ഷേത്രത്തിൽ ജലധാര കഴിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറുകാരാണ്. ആ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകം പൂര ഉത്തരമാണ്. രോഗക്ലേശങ്ങളൊക്കെ ഈ കൂറിൽ വളരെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്കൊക്കെ ശമനമുണ്ടാകും. ധനപരമായ മുന്നേറ്റമുണ്ടാകും. മംഗല്യ തടസ്സങ്ങളൊക്കെ മാറി ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു കിട്ടുന്നതിനും വിദേശത്തേക്ക് ജോലി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അവർക്ക് അനുകൂലമായ സമയമാണ്. ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്നതിനും സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരോഗതി, വീടിൻ്റെ പുനർനിർമ്മാണം,
വാദസംബന്ധമായ രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അത് അതിന് കുറവുണ്ടാകുകയും അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും കുറവുകൾ ഉണ്ടാകുന്നതും ആ രോഗത്തിന് കുറവുണ്ടാകുന്നതും ഒക്കെ ഒരു സമയമാണ്. സഹപ്രവർത്തകരിൽ നിന്ന് അനുകൂലമായ സമീപനം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അതിനോടൊപ്പം തന്നെ സഹോദരങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നുമൊക്കെ സഹായങ്ങൾ വന്നു ചേരാവുന്ന സമയമാണ്. പ്രതീക്ഷിക്കുന്ന ഏത് കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്ന സമയമാണ്. അത് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമായിട്ടാണ് കാണുന്നത്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ടാണ് ഈ ചിങ്ങക്കൂറുകാർക്ക് കാണുന്നത്. ഇനി തുലാക്കൂറുകാരാണ്. ആ തുലാക്കൂറിൽ അതായത് ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാരുകാരാണ് തുലാക്കൂറിൽ വരുന്നത്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സന്താനങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ അനുകൂലമായ സമയമാണ്. ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് അനുകൂലമായ സമയമാണ്. സന്താനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സന്താന ലബ്ധിക്കുള്ള ഒരു സമയമായിട്ട് കാണുന്നു ഈ മാസം. അതിന് അനുകൂലമായിട്ടുള്ളതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനും സ്വയം തൊഴിൽ തുടങ്ങുന്നതിനും ഒക്കെ അനുകൂലമായ സമയമാണ്. സാമ്പത്തിക പരാധീനതകൾ മാറി അതുപോലെ തന്നെ പുതിയ ജോലിയും അതുപോലെയുള്ള പുതിയ അങ്ങനെ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിനും ഒക്കെ അനുകൂലമാണ്. സർക്കാർ ജോലിയിൽ പ്രതീക്ഷിക്കുന്നവർക്കും ജോലി ലഭിക്കുന്നതിന് അനുകൂലമാണ്. അതുപോലെ തന്നെ പ്രൊമോഷൻ തുടങ്ങിയവ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെയും അനുകൂലമായ സമയമായിട്ട് കാണുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ ഈ കൂറിലുള്ള ആളുകൾ അവരുടെ ആരോഗ്യത്തെ അല്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ അതുപോലെ തന്നെ വാഹന ലാഭം ഉണ്ടാകും. രോഗമുക്തി ഇവയൊക്കെ അനുകൂലമായ ഒരു സമയമായിട്ടാണ് തുലാക്കൂറുകാർക്ക് കാണുന്നത്. ഈ തുലാക്കൂറുള്ള ആളുകൾ ശിവപഞ്ചാക്ഷരം ജപിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതുപോലെ തന്നെ ഭദ്രാദേവിക്കും ദുർഗാദേവിക്കും വഴിപാടുകൾ കഴിക്കുന്നതുമൊക്കെ ഉത്തമമാണ്. അവരുടെ ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെ ഉത്തമമാണ്. ഗണപതി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. മറ്റ് ഇനി അടുത്ത നക്ഷത്രം, അടുത്ത കൂറ് എന്ന് പറയുന്നത് മകരക്കൂറാണ്. ആ മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇത്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ കാണുന്നത്. ഈ മിഥുനമാസം അനുകൂലമായിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. ചെറിയ ദുരിതങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ട്, കഫജന്യമായ രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇവയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഈ രോഗങ്ങൾ കുറവ് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് ഉള്ളവർക്കും ഗുണവും ദോഷവും ഒരുപോലെയുള്ള ഒരു സമയമാണ്. സാമ്പത്തികം വന്നു ചേരുന്നതിനും അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാലമായിട്ടാണ് കാണുന്നത്. പിന്നെ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്ക് അതിന് മാറ്റം വരുന്ന ഒരു സമയമാണ്. എല്ലാ അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത്. വേണ്ട രീതി അതുപോലെ തന്നെ ശിവഭജനവും ദേവീഭജനവും ഒക്കെ നല്ല രീതിയിൽ ഗണപതി ഹോമവും ഒക്കെ കഴിച്ചാൽ വേണ്ട രീതിയിൽ അത് യുക്തിപൂർവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാര്യവിജയം നേടാവുന്ന ഒരു സമയമാണ് മകരക്കൂറുകാർക്ക്.